സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ഇന്നലെ നാം നീതിയും സമാധാനവും തമ്മിലുള്ള ബന്ധത്തെ വിശകലനം ചെയ്യുകയായിരുന്നു നീതി അതിൻ്റെ വിപരീതം അനീതി സമാധാനം അതിൻ്റെ വിപരീതം അക്രമം ഒരു രേഖയുടെ രണ്ട് അറ്റങ്ങളായി ഇവ ഒന്ന് സങ്കല്പിച്ചു നോക്കുക ഒരറ്റത്ത് സമാധാനം മറ്റേ അറ്റത്ത് അക്രമം പിന്നെ മറ്റൊരു രേഖയെടുത്ത് അതിൻ്റെ ഒരറ്റത്ത് നീതി മറ്റേ അറ്റത്ത് അനീതി ഇങ്ങനെ ഈ രണ്ട് രേഖകളും സമാന്തരമായി ചേർത്ത് വെച്ചാൽ ലഭിക്കുന്ന ഒരു സമവാക്യമല്ല നീതിയും സമാധാനവും തമ്മിലുള്ളത് സമാധാനം സമം നീതി അക്രമം സമം അനീതി എന്ന് നമുക്ക് എളുപ്പം പറയാനാകില്ല രണ്ടും തമ്മിൽ സങ്കീർണമായൊരു കൂട്ടിക്കുഴച്ചിൽ സാധ്യമാണ് രണ്ട് രേഖകളും കുരിശുപോലെ വിലങ്ങനെയാണ് വെക്കേണ്ടത് അങ്ങനെ അവയ്ക്കിടയിൽ നാല് പാദങ്ങൾ രൂപപ്പെടും തിന്മയ്ക്കെതിരെയുള്ള ചില പോരാട്ടങ്ങൾ സമാധാനത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും സമാധാനമെന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും ആത്യന്തികമായി അനീതിയായി മാറുകയും ചെയ്യും ദൃഢമായ ആഴമേറിയ ജീവിതാനുഭവങ്ങളിൽ നിന്നും വിവേകബുദ്ധിയിൽ നിന്നും മാത്രമേ ഇത് തിരിച്ചറിയാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെയാണ് ജ്ഞാനത്തിൻ്റെ ഈ ജീവിത ബന്ധം ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചത് ജ്ഞാനം ജ്ഞാനമെന്നത് ജീവിതത്തിന്റെ ഓരോ അണിവിലും ചുവടുവയ്പ്പിലും വിവേകബുദ്ധിയുടെ കാര്യങ്ങളെ വിലയിരുത്തുക എന്നത് അന്തർലീനമായിരിക്കുന്നു വെള്ള കറുപ്പ് എന്നിങ്ങനെ വേർതിരിക്കാൻ പറ്റാത്ത സങ്കീർണമായ ധാർമ്മികമായ സാഹചര്യങ്ങളിൽ പോലും സുഹൃത്തുപൂർണമായി പെരുമാറുവാൻ ഈ ദൈവിക ദൈവികജ്ഞാനത്തിൻ്റെ പ്രയോഗം നമ്മെ സഹായിക്കും ഇന്ന് സുഭാഷിതങ്ങൾ മൂന്ന് ഇരുപത്തി മുതൽ മുപ്പത്തിനാല് വരെ ഇങ്ങനെ മങ്ങിയ ധാർമിക സാഹചര്യങ്ങളിൽ പോലും സുസ്ഥിരമായ ഉദാത്തമായ സത്യനിഷ്ഠമായ ധാർമ്മിക നിലപാടുകൾ എടുക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മെ പഠിപ്പിച്ചു തരികയാണ് അതും നമ്മെ സംബന്ധിക്കുന്ന പല ജീവിത സാഹചര്യങ്ങളുടെ ദൃഷ്ടാന്തത്തിലൂടെ ഒരു പിതാവ് തൻ്റെ മകനെ പഠിപ്പിക്കുന്ന ഒരു പല്ലവീടെ മാതൃകയാണിതിന് ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചതാണ് ദൈവികജ്ഞാനത്തെ നിരാകരിക്കുന്നവർ പകരം തങ്ങളെ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ അളവ് പോലായി പ്രതിഷ്ഠിക്കുന്നത് എന്ന് താൻ തന്നെയാണ് തൻ്റെ ഗുരുവെന്ന് ആത്യന്തികമായ പാഠമെന്നും അയാൾ സ്വയം ഗണിക്കുന്നു സുഭാഷിതങ്ങൾ മൂന്ന് അതുകൊണ്ട് തന്നെ ഈ അബദ്ധത്തെ അടയാളിപ്പെടുത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത് ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ ദൈവം നമ്മളുടെ പ്രവൃത്തികളും അതിൻ്റെ പരിണാമങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും എല്ലാം പരിശോധിക്കുന്നുണ്ട് തിരിച്ചറിയുന്നുമുണ്ട് യഥാർത്ഥത്തിൽ വിവേകവും ജ്ഞാനവും എന്നത് തന്നെ നാം ചെയ്യുന്ന പ്രവൃത്തികളുടെ അനന്തരഫലം കൃത്യമായി തിരിച്ചറിയുക എന്നതാണ് അതിനനുസരിച്ച് പ്രവൃത്തികളെ രൂപാന്തരപ്പെടുത്തുക എന്നതുമാണ് ഇന്നലെ നാം കണ്ടതുപോലെ സമാധാനത്തിൻ്റെ ഫലങ്ങളാണ് സമാധാനത്തിൻ്റെ പ്രവൃത്തികളെ നിർണ്ണയിക്കുന്നത് എന്ന സുഭാഷിതങ്ങളിൽ വിടരുന്ന ഈ ജ്ഞാനസൂക്തങ്ങൾ എങ്ങനെ ജീവിത വഴികളിൽ അനുദിന വഴികളിൽ നമ്മൾ വിവേകപൂർണമായ ജ്ഞാനസമ്പൂർണമായ നിലപാടുകൾ എടുക്കണമെന്ന് അതിനാൽ തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ് അക്രമത്തിൽ അടിയുറക്കുന്നവൻ്റെ അസമാധാനപൂർണമായ ജീവിത രീതികൾ ദൈവത്തിന് സ്വീകാര്യമാകില്ല എന്നും നമ്മളിവിടെ മനസ്സിലാക്കണം അങ്ങനെ ധാർമ്മികതയും സുഹൃതങ്ങളും തമ്മിലുള്ള ഈ സങ്കലനത്തെ ഇന്നലെ നമ്മൾ ധ്യാനിച്ചതുപോലെ യാക്കുബ് നാല് ആറും സുഭാഷിതങ്ങളുടെ പ്രചോദനം ഉൾക്കൊണ്ട് വിവരിക്കുന്നുണ്ട് ഇന്ന് സങ്കീർത്തനം പതിനഞ്ചും മറ്റൊന്നുമല്ല നമ്മെ പഠിപ്പിച്ചു തരുന്നത് ആരാധനയും ധാർമ്മികതയും തമ്മിലുള്ള ബന്ധം ദൈവത്തെ മുഖാമുഖം കാണണമെങ്കിൽ ധാർമ്മികതയും സുഹൃത സമ്പന്നതയും അനിവാര്യമാണ് സങ്കീർത്തകൻ പറയുകയാണ് ഇതൊരു ആത്മപരിശോധനയുടെ സങ്കീർത്തനമാണ് സെൽഫ് അസസ്മെന്റ് സദാസമയവും നമ്മൾ നമ്മെ തന്നെ പരിശോധിച്ചറിയാതെ ഇപ്രകാരം ഒരു ധാർമ്മിക സമഗ്രത നേടാൻ സാധിക്കുകയില്ല മോറൽ ഇൻറ്റഗ്രിറ്റി അതുകൊണ്ട് തന്നെയാണ് എന്ന സുവിശേഷം നമ്മെ ദൈവം കൊളുത്തിയ വിശ്വാസ ദീപങ്ങൾ ആണെന്ന് ഓർമ്മിപ്പിക്കുന്നത് ഇന്നലെ സഹനദാസനെ നമ്മൾ കണ്ടു സഹനദാസൻ ഇപ്രകാരം ലോകത്തിൻ്റെ പ്രകാശമായി ദൈവം കൊളുത്തിയ ഒരു ദീപമാണ് ഏഷ്യ നാൽപ്പത്തൊൻപത് ആറ് നമ്മുടെ ക്രിസ്തീയ ശുശ്രൂഷയുടെ വഴികൾ എപ്പോഴും ക്രിസ്തുവിൻ്റെ ഭാവങ്ങൾ സ്ഫുരിക്കുന്നതായിരിക്കണം അതും സുന്ദരശോഭയോടെ ലോകത്തിലേക്ക് ക്രിസ്തു ഭംഗി പ്രവഹിപ്പിക്കുവാനുമാകണം പ്രകാശത്തിൻ്റെ ധർമ്മം അതാണ് ആ സ്വാഭാവികമായ പ്രകൃതം പ്രകാശനാളങ്ങളായി നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റുള്ളവരിലേക്ക് ദൈവത്തെ പകരുക എന്ന സ്വാഭാവികമായ രീതി നാഥൻ തുടർന്ന് പറയുകയാണ് നാം എങ്ങനെയാണ് കേൾക്കുന്നതെന്ന് ശ്രദ്ധിച്ചുകൊള്ളുവനെന്ന് യു ഹിയ വിശ്വാസം കേൾവിയിൽ നിന്ന് വരുന്നു എന്നത് ചേർത്ത് വായിക്കുമ്പോൾ നാം എങ്ങനെ വിശ്വസിക്കുന്നു എന്നത് ശ്രദ്ധിച്ചുകൊള്ളുവാനുള്ള ആഹ്വാനം തന്നെയാണിത് എന്ത് വിശ്വസിക്കുന്നു എന്നതിനോളം പ്രധാനമാണ് എങ്ങനെ വിശ്വസിക്കുന്നു എന്നതും ഫിതെസ്ക്വേ നാം എന്ത് വിശ്വസിക്കുന്നു ഫിതെസ്ക്വ നാം എങ്ങനെ വിശ്വസിക്കുന്നു എന്നതിനെക്കുറിച്ച് ആധ്യാത്മിക പാരമ്പര്യം സംസാരിക്കുന്നതും അതുകൊണ്ടാണ് വചനം കേൾക്കുക മാത്രമല്ല വചനം പാലിക്കേണ്ടതു